എനിക്ക് ഈ ജീവിതം വേണ്ട, എനിക്ക് ഈ ജീവിതം ഇഷ്ടപ്പെടുന്നില്ല. മോളൊന്ന് സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ, നിക്ക് നിക്ക്, ഞാൻ പറയാം. കുഞ്ഞിന് വയ്യ അല്ലേ? ഇപ്പോഴാണോ നിങ്ങൾ അതറിഞ്ഞത്? രാവിലെ തൊട്ട് ആ കുഞ്ഞിന് മരുന്ന് കൊടുത്ത ആരാന്നറിയോ? മരുന്ന് കൊടുത്തത് ഞാനാ. അവളുടെ അസുഖം മാറിയാലും ഞാനാ കാരണക്കാരി. ഇപ്പൊ വന്ന് വയ്യാന്ന് പറഞ്ഞു. അതിന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, നീ തന്നെയാണ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് തീരെ പറ്റുന്നില്ല. ഇത് കൂടുതൽ വയ്യ. ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ദേവിയേ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, പ്ലീസ് എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. നിങ്ങൾ എനിക്ക് തീരെ ഇഷ്ടമല്ല, ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, എന്നെ വിട്ടേക്ക്. നോക്ക്, തീർച്ചയായിട്ടും ഒരു ദിവസം വരും, അപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അങ്ങനെ തന്നെ സംഭവിക്കും. പക്ഷെ ഞാൻ എന്റെ മോളെ ഇവിടുന്ന് കൂടെ കൊണ്ടുപോകും, ഉറപ്പാ. നിങ്ങൾ കണ്ടോളൂ. ഒരു കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ ഒരു കല്യായിട്ടിരിക്കാൻ സാധിക്കുന്നു? എന്തുകൊണ്ട് ഒരു വിട്ടുവേഷം നിങ്ങൾ കെട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെയുള്ളത്? പറ പറ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് എന്താ? ഇത്രയും കാലം നിങ്ങളല്ലേ നോക്കിയത്? എന്താണിത്, എന്താണിത് എന്ന് പറയാൻ പറ്റുമോ? ഈ ബിസ്ക്കറ്റ് നമ്മുടെ മോക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത് മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാവോ? ഓരോ ദിവസവും എന്റെ മോക്ക് ഈ ബിസ്ക്കറ്റ് ഞാൻ എങ്ങനെയാ കൊടുക്കുന്നത്? പറയാൻ. 3 വർഷമായി ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക, ഇനി കുറച്ചുകൂടി, ഒരു 3 ദിവസം കൂടി. 3 വർഷമായിട്ട് ഒരേ കാര്യമല്ലേ നിങ്ങൾ ശ്രമിച്ചോണ്ടിരിക്കുന്നത്? പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങളൊരു വിഡ്ഢിയാണ്. വിഡ്ഢികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. നിങ്ങളൊരു വിഡ്ഢിയാണ്. ഞാൻ കണ്ടതിനുള്ള ഏറ്റവും വലിയ വിഡ്ഢി. എന്തു പറ്റി? നീ ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു. എന്തിനാ കരയുന്നേ? നിനക്ക് എന്താ പറ്റിയത്? പറയൂ. ഓഹോ, എന്റെ പൊന്നിന് എന്തു പറ്റി? എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്നേ? എന്തായാലും പറ, പറ എന്റെ അടുത്ത് പറ. എനിക്കിവിടെ ജീവിക്കാൻ തീരെ ഇഷ്ടമല്ല. എന്ത് പറ്റിയെന്ന് പറ, ഒന്ന് വ്യക്തമായിട്ട് പറ. എനിക്ക് തീരെ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ശവമായിട്ടിരിക്കാൻ കഴിയും? കുറെ കാലമായിട്ട് ഞാൻ ക്ഷമിക്കുക. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ?